പെരിഞ്ഞനം പഞ്ചായത്തിന്റെ കടലോര മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. മേഖലയിൽ ശുദ്ധജലം എത്തിയിട്ട് രണ്ടാഴ്ചയിലേറെയായി. പഞ്ചായത്തിന്റെ പടിഞ്ഞാറേ അറ്റമായ താടിവളവ് മുതൽ വടക്കോട്ട് വാസ്കോ സെന്റർ വരെയുള്ള ഭാഗങ്ങളിലാണ് കുടിവെള്ളം എത്താത്തത്. നാട്ടിക ഫർക്ക ശുദ്ധജല വിതരണ പദ്ധതിയിലൂടെയാണ് ഈ മേഖലയിൽ കുടിവെള്ളം എത്തുന്നത്. രണ്ടാഴ്ച മുൻപ് എടത്തിരുത്തിയിൽ ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടി 10 പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണം മുടങ്ങിയിരുന്നു. 2 ദിവസത്തിനകം പൈപ്പ് അറ്റകുറ്റപ്പണികൾ നടത്തി ശുദ്ധജല വിതരണം പുനരാരംഭിച്ചെങ്കിലും കടലോര മേഖലയിലേക്ക് വെള്ളമെത്തിയില്ല. ചില ദിവസങ്ങളിൽ രാത്രികാലങ്ങളിൽ കുറഞ്ഞ അളവിൽ വെള്ളമെത്തുന്നതും കാത്തിരുന്നാണ് പ്രദേശത്തെ ജനങ്ങൾ വെള്ളം പിടിക്കുന്നത്. കടലോര മേഖലയായതിനാൽ ഈ ഭാഗത്തെ കിണറുകളിൽ ഉപ്പുവെള്ളമാണ് ലഭിക്കുക. 3 കിലോമീറ്റർ പോയി ആ സ്ഥലത്തു നിന്നാണ് വെള്ളം എടുത്തു വരുന്നത്. 2 മണിക്കൂർ 3 മണിക്കൂർ വരി നിന്നിട്ടാണ് ഇത് കിട്ടുന്നത് തന്നെ. 2 ദിവസമായി ഞങ്ങൾക്ക് വെള്ളം വന്നിട്ട് രാത്രി 10:30 ആകുമ്പോഴാണ് തിരിച്ചു പറഞ്ഞത്. അത് മുഴുവനായിട്ട് കിട്ടില്ല. നിർമ്മിക്കുമ്പോഴത്തേനും പോവുകയാണ്. ചുറ്റുവടത്ത് എല്ലാവരും ഈ ശുദ്ധജലം ഉപയോഗിക്കണവരാണ്. മറ്റേ വെള്ളമൊക്കെ ഉപ്പാണ്, ഉപയോഗിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക്. കുടിക്കാനും പാചകം ചെയ്യാനും കുടിവെള്ളം ഇല്ലാതായതോടെ ബന്ധുവീടുകളിൽ നിന്നും മറ്റും വാഹനങ്ങളിൽ വെള്ളം എത്തിച്ചാണ് ഈ ഭാഗത്തുള്ളവർ കഴിയുന്നത്. വെള്ളത്തിന്റെ മർദ്ദം കുറഞ്ഞതാണ് ഈ മേഖലയിലേക്ക് വെള്ളം എത്താത്തതെന്നാണ് അധികൃതർ പറയുന്നത്. TCV കൈപ്പമംഗലം.